ിന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ഖ്യാതി ഇന്നും നയൻ താരയ്ക്ക് സ്വന്തമാണ് സിനിമാ ലോകത്തെ പ്രമുഖരെ പോലെ തന്നെ അമ്പരപ്പിക്കുന്ന താരമൂല്യമാണ് നയൻതാരയുടേത് കരിയറിലെ കയറ്റിറക്കങ്ങളെയെല്ലാം അഭിമുഖീകരിച്ച് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സ്ഥാനം നയൻ സിനിമാ ലോകത്ത് സ്വന്തമാക്കി കൈനിറിയ അവസരങ്ങളാണ് നയൻതാരയ്ക്കെന്ന് ഒന്നിലേറെ സിനിമകൾ നടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് നയൻതാരയ്ക്ക് വെല്ലുവിളിയായാണ് നടി തൃഷയുടെ ശക്തമായ തിരിച്ചുവരവിനെ ആരാധകർ കാണുന്നത് പൊന്നിയൻ സെൽവന്റെ വിജയത്തിന് ശേഷം തൃഷയ്ക്ക് തുടരെ അവസരങ്ങൾ വരുന്നുണ്ട് അതേസമയം നയൻതാരയുടെ മാസ് സ്ക്രീൻ പ്രസൻസിനെ മറികടക്കാൻ തൃശയ്ക്ക് കഴിയില്ലെന്ന് ആരാധകർ പറയുന്നു എന്നാൽ മാസ് റോളുകളിൽ നയൻതാരയ്ക്ക് വെല്ലുവിളിയായി വരുന്നത് മലയാളികളുടെ പ്രിയ പ്രിയനടി മഞ്ജു വാര്യറാണ് തമിഴകത്ത് മഞ്ജു വാര്യർക്ക് ജനപ്രീതി ഏറുകയാണ് അസുരൻ തുനിവ് എന്നീ സിനിമകളുടെ വിജയത്തിന് ശേഷം മഞ്ജുവിന്റെ അടുത്ത പ്രോജക്ട് രജനീകാന്തിനൊപ്പമാണ് സിനിമയുടെ പേര് നിശ്ചയിച്ചിട്ടില്ല ഇതിനു പുറമേ ആര്യക്കും ഗൌതം കാർത്തിക്കിനുമൊപ്പം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നു നയൻ താരയെക്കാൾ മുകളിലേക്ക് മഞ്ജുവിന് തമിഴകത്ത് ഉയരാൻ കഴിയുമെന്നാണ് ആരാധകർ പറയുന്നത് ഈ വാദത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ് തമിഴ് ഫിലിം ജേണലിസ്റ്റ് ചെയ്യാറോ ബാലുവിൻ്റെ വാക്കുകൾ തൊനുവിലെ മഞ്ജുവിൻ്റെ പ്രകടനത്തെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊനുവിൽ നയൻതാര നായികയായാൽ നന്നായേനേ എന്ന നേരത്തെ അഭിപ്രായങ്ങൾ വന്നിരുന്നു എന്നാൽ മൂന്ന് നയൻതാരയ്ക്ക് തുല്യമായ പ്രകടനം മഞ്ജു വാര്യർ കാഴ്ചവെച്ചിട്ടുണ്ട് അസുരനിൽ ധനുഷനെ വരെ പിന്നിലാക്കിയ പ്രകടനമായിരുന്നു മഞ്ജുവിൻ്റെതെന്നും ചെയ്യാറു ബാലു അന്ന് അഭിപ്രായപ്പെട്ടു നയൻതാരയോളമോ നയൻതാരയ്ക്ക് മുകളിലോ തമിഴ് ജനതയുടെ ജനപ്രീതി മഞ്ജു നേടുമെന്ന വാദത്തിന് ബലം പകരാൻ മറ്റു കാരണങ്ങളും ആരാധകർ നിരത്തുന്നുണ്ട് രണ്ടു പതിറ്റാണ്ടായി അഭിനയ അഭിനയരംഗത്തുണ്ടെങ്കിലും നയൻതാര ഇന്നും സ്വന്തം ശബ്ദം ഡബ്ബിങ്ങിന് ഉപയോഗിക്കാറില്ല ചുരുക്കം സിനിമകളിലെ നടി സ്വന്തമായി ഡബ്ബ് ചെയ്തിട്ടുള്ളൂ ദീപ വെങ്കട്ട് എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് നയൻ താരയുടെ പല ഹിറ്റ് സിനിമകളിലും ശബ്ദം നൽകുന്നത് ഇത്രയും ആഘോഷിക്കപ്പെടുന്ന നടിയായിട്ടും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാത്തത് ഒരു പോരായ്മയായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെയാണ് മഞ്ജു വാര്യർ മുന്നിട്ട് നിൽക്കുന്നത് തമിഴ് അനായാസം സംസാരിക്കുന്ന മഞ്ജു തമിഴ് സിനിമകളിൽ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നു അസുരനിൽ പ്രാദേശിക തമിഴ് ഭാഷയാണ് മഞ്ജു സംസാരിച്ചത് തമിഴില് ഇപ്പോഴത്തെ മറ്റൊരു മുൻനിര നായിക നടിയും സ്വന്തം ശബ്ദം അധികം സിനിമകളിൽ ഉപയോഗിച്ചിട്ടില്ലെന്നതും എടുത്തുപറയേണ്ടതാണ് മാത്രവുമല്ല നയൻതാരയുടെ പല നിബന്ധനകളോട് തമിഴകത്ത് ഒരു വിഭാഗ നിർമ്മാതാക്കൾക്ക് എതിർപ്പുമുണ്ട് നടി പ്രമോഷനുകൾക്ക് വരാത്തതാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ മഞ്ജു വാര്യർക്ക് ഇത്തരം നിബന്ധനകളൊന്നുമില്ല തുനുവിൻ്റെയും അസുരൻ്റെയും പ്രൊമോഷൻ പരിപാടികൾക്ക് മഞ്ജു സജീവമായി എത്തി ഇത്തരം പല ഘടകങ്ങൾ മഞ്ജുവിന് തമിഴകത്ത് വലിയ സാധ്യതകൾ തുറക്കുന്നു